ഉൾപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ആദിവാസികൾ. നീതിക്ക് വേണ്ടിയുള്ള സമരം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും ഇവരുടെ ജീവിതം ദുരിതപൂർണമാണ്. സർക്കാരുകൾ മാറി മാറി വന്നിട്ടും സമത്വ കേരളം ഇന്നും സ്വപ്നമായി മാറി നിൽക്കുന്നുവെന്ന് ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പത്തനംതിട്ട ജില്ലയിലെ ലാഹ മഞ്ഞത്തോട് ആദിവാസി കോളനിയിലെ മലപ്പണ്ടാര വിഭാഗത്തിലെ 40 വരുന്ന കുടുംബങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം നമുക്ക് കേട്ടു നോക്കാം. നമ്മളിപ്പോൾ ഇത് ലാഹ മഞ്ഞത്തോട് ആദിവാസി ഊരാണ്. ഇത് നമ്മുടെ ലാഹ മുതൽ പമ്പ വരെയുള്ള ശബരിമല വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മലപ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട 40 ആദിവാസി കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിന് നോട്ടിഫൈ ചെയ്ത ഭൂമിയാണ് ലാഹ മഞ്ഞത്തോട് ആദിവാസി ഊര്. ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇവർക്ക് ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങി ഇപ്പോൾ 5 കഴിഞ്ഞിട്ടും നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്താൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇത് പല കുറി നമ്മൾ കളക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പട്ടികവർഗ വികസന വകുപ്പിനെ നമ്മൾ ബോധ്യപ്പെടുത്തി. പക്ഷേ പട്ടികവർഗ വികസന വകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങോട്ട് ഒരു സഹായവും. ഞാൻ അതേക്കുറിച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് വിഷമം കൊണ്ട് പ്രതിഷേധമുണ്ട്. അവർ മാസത്തിൽ കൊടുക്കുന്ന 15 കിലോ അരിയാണ്. ഞങ്ങൾ ഇവരോട് പറഞ്ഞ് അവരുടെ ഭിക്ഷ ഇനി വാങ്ങരുതെന്ന്. പട്ടികവർഗ വികസന വകുപ്പ് തരുന്ന ആ 15 കിലോ ഭിക്ഷയാണ്, അതിന് വാങ്ങരുതെന്ന് നമ്മൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് തീരുമാനം എടുത്തിട്ടില്ല. അത്ര നെറുകെട്ട പ്രവർത്തനമാണ് പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം ഇവർക്കുള്ളതാണ്. ഇവരത് ചെയ്തിട്ടില്ല. നമ്മൾ അവസാനമുള്ള നാട്ടിലുള്ള പല സുഹൃത്തുക്കളുടെ സഹായത്താൽ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം കേന്ദ്രമൊക്കെ പ്രവർത്തിക്കുന്ന റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടനക്കാരാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആ സംവിധാനം അതിനുള്ള സൗകര്യം ഒരുക്കി തന്നത്. ഇപ്പം ഭംഗിയായിട്ട് കുട്ടികളെല്ലാം ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. 1 മുതൽ 7 വരെയുള്ള 16 കുട്ടികളുണ്ട്. അതായത് ആ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ അംഗനവാടി പ്രായമുള്ള കുട്ടികൾ 12 കുട്ടികളുണ്ട്. ആ കുട്ടികളും ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. നമ്മൾ ആദിവാസി പഠന ഗോത്ര പഠനശാല എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ക്ലാസ് എടുക്കുന്നത് കാവേരി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഔദ്യോഗികമായിട്ടൊന്നും നമ്മൾ നിയമിച്ചതല്ല. ഞങ്ങളത് എല്ലാവരും കൂടി ഒരു കുട്ടിയെ കണ്ടെത്തി ക്ലാസ് എടുക്കുന്നതാണ്. അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പട്ടികവർക്ക് വകുപ്പിൻ്റെയോ സഹായമില്ല. ഇപ്പം ക്ലാസ് അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. Thank you.
പിന്നെ ഇവർക്കൊരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കൃഷി ചെയ്യുവാൻ ആയുധം ഇല്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. നമ്മളൊരു സുഹൃത്തുക്കളെ കണ്ടെത്തി ഇപ്പം ഇവർക്ക് അത്യാവശ്യം കുറേ ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൃഷി ചെയ്യാനുള്ള. അപ്പം കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃഷി ചെയ്യാൻ അറിയില്ല, അറിയില്ല. അപ്പോൾ അത് നമ്മൾ അവരെ പ്രാപ്തമാക്കണം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത കൃഷി ചെയ്യാനാണ്. ഇപ്പം ചണ്ണക്കായും ഇഞ്ചിയും മഞ്ഞൾ ഇതൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇഞ്ചിക്ക് തടവെടുത്ത് അത്തരത്തിൽ ഇന്ന് ഞങ്ങളെ തുടങ്ങാനായിരുന്നു ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. അതായത് ഇന്ന് പരിശീലിപ്പിച്ച് കൊടുക്കാൻ അതിനുള്ള ആ കാര്യത്തിനും ഇപ്പം ഗ്രാമപഞ്ചായത്ത് ഇഷ്ടംപോലെ വാഴവിത്ത് വിതരണം ചെയ്യുന്നുണ്ട്, മറ്റുള്ളതെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു ആനുകൂല്യം അവർ നൽകുന്നില്ല, പട്ടികവർഗ വികസന വകുപ്പും നൽകുന്നില്ല. ഇതൊക്കെ അവർ ചെയ്യേണ്ട ജോലിയാണ്. ഇപ്പം നമ്മളത് അങ്ങനെ ഇപ്പം ഇന്ന് മുതൽ ഞങ്ങൾ തടവെടുത്ത് അവരെ കൃഷി പഠിപ്പിക്കുവാൻ, എങ്ങനെയാണ് ഇഞ്ചിക്ക് തടവെടുക്കേണ്ടത് എന്നുള്ള പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ ഇവരുടെ ഭൂമി സംബന്ധമായ വിഷയമാണ്. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഭൂമി ലഭിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിൻ്റെ പ്രാഥമികമായ ജോലികൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വനം വകുപ്പ് വനാവകാശ നിയമപ്രകാരം ഞങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു 10 ഏക്കർ ഭൂമി ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് ഈ 40 കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാൻ, പുനരധിവസിപ്പിക്കാനാണ്. അപ്പോൾ വനാവകാശ നിയമത്തിനകത്ത് പുനരധിവാസം ഇല്ല, അത് ഇവരുടെ അവകാശമാണ്. പക്ഷേ ഇവരെ ഈ 10 ഏക്കർ ഭൂമിയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം മിനിസ്റ്ററോട് വന്നപ്പോൾ DFO അത് പ്രഖ്യാപിക്കുകയുണ്ടായി. എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മൾ അവരുടെയൊക്കെ അനുമതി നമുക്ക് ചോദിക്കണം. എൻ്റെ വ്യക്തിപരമായിട്ട് ആ നടപടിയോട് നമ്മൾക്ക് യോജിപ്പില്ല. കാര്യം അത് പരാജയപ്പെടുന്ന, കാരണം നമുക്ക് മലയപ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ ഒരു സാംസ്കാരിക തലം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് താമസിപ്പിക്കാൻ അവരത് അംഗീകരിക്കത്തില്ല. അവരാ പുനരധിവാസത്തെ അംഗീകരിക്കാതെ അത് പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അധികാരികൾക്ക് ഈ ആദിവാസികളുടെ മണ്ടൽ പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ വനംവകുപ്പ് ഇപ്പോൾ ഏറ്റെടുക്കുന്ന ആ 10 ഏക്കർ ഭൂമി പദ്ധതിയോട് നമുക്ക് യോജിപ്പില്ല. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ലഭിക്കേണ്ട ഭൂമി കൊടുക്കണം, ആ ഭൂമിക്ക് ഉള്ള നടപടി ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റേ ഒരു രണ്ട് വിഷയമുണ്ട്. ഒന്ന് ഇവരുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം. കാട്ടുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പന്നി മാത്രമല്ല, കാട്ടാനയോട് നമുക്ക് കണ്ടില്ല നിരപ്പായ സ്ഥലമാണ്, ഇത്രയും വളരെ ഭംഗിയായ സ്ഥലം, ഇത്രയും നല്ല സൗകര്യമുള്ള സ്ഥലം ഈ അടുത്ത പ്രദേശത്തില്ല. ഇവിടെ ആനകൾ തേരാപ്പാര കയറി ഇറങ്ങി നടക്കുവാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രണ്ടാന രാത്രിയിൽ കയറി 3 വീടുകൾ നശിപ്പിച്ചു. ആ 3 വീട്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അവർ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടൊരു പാറപ്പുറത്ത് കയറിയിരുന്നാണ് അവർ രക്ഷപ്പെട്ടത്. ആ വീട് നശിച്ചു പോയ ആ 3 വീട് നന്നാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പട്ടികവർഗ വികസന വകുപ്പ് ചെയ്തിട്ട് ഇതുവരെയും അവർ ചെയ്തിട്ടില്ല. അവർക്ക് വീടില്ലാതെ തറ മാത്രം എടുത്ത് ആ 3 വീടും അവരിപ്പം മറ്റ് വീടുകളിലാണ് താമസിക്കുന്നത്. അവർക്ക് വീടില്ലാതെ അവർ കഴിയുന്നു. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം 15-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഇവിടെ എത്തി. അത് ലയൻസ് ക്ലബ്ബ് ഇവർക്ക് സോളാർ വിളക്ക് എല്ലാ വീടുകളിലും വിളക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വനംവകുപ്പ് മന്ത്രി ഇവിടെ എത്തി. അന്ന് MLA ഉണ്ടായിരുന്നു, കളക്ടർ ഉണ്ടായിരുന്നു, DFO ഉണ്ടായിരുന്നു. അതൊരു അദ്ദേഹത്തെ മാന്യമായി സ്വീകരിക്കുവാൻ ഈ ആദിവാസികൾക്ക് കഴിഞ്ഞു. നമ്മൾ കണ്ടിട്ടുണ്ട് മിനിസ്റ്റർക്കൊക്കെ നമ്മൾ വലിയ സെറ്റിയൊക്കെ കൊണ്ടിട്ട് വലിയ കസേരയൊക്കെ ഒരുക്കിയല്ല, ഞങ്ങൾ കാട്ടിലെ ഉപകരണങ്ങൾ തന്നെ വെച്ച് ഞങ്ങൾ കസേരയൊക്കെ തയ്യാറാക്കി. അതേ മോഡലിൽ ആ ഒരു പ്രകൃതി സൗഹൃദമായ ഒരു സ്വീകരണമാണ് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. എന്നാൽ അവിടെയും ഈ DFO പ്രഖ്യാപിച്ച് ഇവർക്ക് ഞങ്ങൾ ചെയ്യാനിരിക്കുന്നത് ഈ 10 ഏക്കർ ഭൂമിയാണ് കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ മീറ്റിങ്ങിൽ വനമന്ത്രി പ്രഖ്യാപിച്ചു. വനമന്ത്രി പറഞ്ഞു ഇവർക്കിവിടെ കൃഷി ചെയ്യാം, ഇവർക്കിവിടെ വീട് വയ്ക്കാം, ഇവർക്ക് കൃഷി ചെയ്യാം പറഞ്ഞു. അപ്പം ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വനമന്ത്രി പറഞ്ഞതും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞതും 2-ഉം 2-ഉം ആണ്. ഇവിടെ നടക്കാൻ പോകുന്നത് വനമന്ത്രി പറഞ്ഞതല്ല, മറിച്ച് DFO പറഞ്ഞതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവരാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ആ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കോടതി പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭിക്കണം.
കണ്ണു തുറക്കട്ടെ, ഈ ഒറ്റപ്പെട്ട വിഭാഗത്തിനും നീതി ലഭിക്കട്ടെ. മകരമഞ്ഞു മറഞ്ഞു നിന്നേ ബാബു പോ.